ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. പ്ലസ് ടു ബയോളജി മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ ഓൾറെഡി കുറച്ച് പോർഷനൊക്കെ കഴിഞ്ഞു. സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ വരെയാണ് പഠിപ്പിച്ച് തീർത്തിരിക്കുന്നത്. അപ്പോൾ അതുവരെ ഒരു ഡൗട്ടും ഇല്ലാന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നല്ല നല്ല റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുണ്ടാകുക. അപ്പോൾ എനിക്ക് മനസ്സിലാക്കി തരാൻ കഴിയുന്നത് പോലെ തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൂ, അതുപോലെ തന്നെ ബെലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കൂ. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ബാക്കി പോർഷനിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് നിർത്തിയത്. നമ്മുടെ ഫൈനൽ കൺക്ലൂഷൻ ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ ആണെന്ന് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ ആമിൻ്റെ എക്സ്പെരിമെൻറ്റ്സോ ഒന്നുമല്ല. വേറൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ഹെർഷെ ആൻഡ് ചേസ് എന്ന് പറയുന്ന രണ്ടാൾക്കാരാണ് വന്നിട്ട് അത് പ്രൂവ് ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവരെന്താണ് ചെയ്തത്, എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എൻ സി ആർ ടിയിലോട്ട് വരാം. ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ഡി എൻ എ. അപ്പോൾ ഇവർ പറയുന്നത് ഒരു അൺഇക്കോവോക്കൽ പ്രൂഫായിട്ട്, അതായത് ഒരിക്കലും വേറെ ഒരു തെളിവും എല്ലാ തെളിവോടും കൂടെ കൊടുത്ത ഒരു പ്രൂഫ് ഡി എൻ എ ആണെന്ന് പറയുന്ന ആ ഒരു എക്സ്പെരിമെൻ്റ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ചെയ്തത് ഹെർഷെ അതുപോലെ തന്നെ ചേസ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളാണ്. അവരെന്താണ് ചെയ്തത്, അവരിവിടെ യൂസ് ചെയ്തത് ബാക്ടീരിയോ ഫേജസിനെയാണ് യൂസ് ചെയ്തത്. എന്താണ് ബാക്ടീരിയോ ഫേജസ്? നമുക്കത് അറിയാം. നമ്മൾ ഓൾറെഡി ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്ടീരിയോ ഫേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ ആർ കോൾഡ് ബാക്ടീരിയോ ഫേജസ്. അതായത് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസസിനെ ബാക്ടീരിയോ ഫേജസ് എന്ന് പറയുന്നു. ബാക്ടീരിയോ ഫേജസിന് എന്തുണ്ട്? ഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ നെക്ക് ഉണ്ട്, ടെയിൽ ഫൈബേഴ്സ്, ബേസൽ പ്ലേറ്റ്, അങ്ങനെ ഷീത്ത്, എല്ലാം നമ്മൾ പഠിച്ചു. യെസ്. അപ്പോൾ ഈ ബാക്ടീരിയോ ഫേജസിനെയാണ് ഇവർ എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്തത്. ബാക്ടീരിയോ ഫേജസിന് എന്താണ് അവർ ചെയ്തത്? ബാക്ടീരിയോ ഫേജസിനെ ഇക്കോളയിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് ഇവിടെ മൂന്ന് പ്രോസസ്സുകളാണ് നടക്കുന്നത്. ആ പ്രോസസ്സുകൾ എന്താണെന്ന് ഞാൻ അതിലോട്ട് വരാം. അതിന് മുൻപ് അവർ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അതിലോട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, ദ അൺഇക്കോവോക്കൽ പ്രൂഫ് ദാറ്റ് ഡി എൻ എ ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ കെയിം ഫ്രം ദ എക്സ്പെരിമെൻറ്റ്സ് ഓഫ് ആൽഫ്രഡ് ഹെർഷെ ആൻഡ് മാർത്ത ചേസ് ഇൻ 1952 1953. ഒരു പ്രത്യേകതയില്ലേ, എന്താണത്? എസ് വാട്സൺ ആൻഡ് ക്രിക്കിൻ്റെ നമ്മുടെ ഡബിൾ ഹെലിക്സ് മോഡൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 1953. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തത്. ദി വർക്ക് വിത്ത് വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ കോൾഡ് ബാക്ടീരിയോ ഫേജസ്. ദ ബാക്ടീരിയോ ഫേജ് അറ്റാച്ച് ടു ദ ബാക്ടീരിയ ആൻഡ് ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ ദാറ്റ് എൻഡേഴ്സ് ദ ബാക്ടീരിയൽ സെൽ. ദ ബാക്ടീരിയൽ സെൽ ട്രീറ്റ്സ് ദ വൈറൽ ജനറ്റിക് മെറ്റീരിയൽ ആസ് ഇറ്റ് വാസ് ഇറ്റ്സ് ഓൺ ആൻഡ് സബ്സിക്വൻ്റ്ലി മാനുഫാക്ചേഴ്സ് മോർ വൈറസ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇവിടെ ഒന്നും വേറെ ഒന്നുമില്ല, ബാക്ടീരിയോ ഫേജസിനെ എന്തു ചെയ്യും? ബാക്ടീരിയയിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്യിപ്പിക്കുക. ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻറ്റ്സിന് യൂസ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ഇക്കോളയാണ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? ബാക്ടീരിയൻ്റെ കൊണ്ടുവന്നിട്ട് ബാക്ടീരിയോ ഫേജ് അറ്റാച്ച് ചെയ്യിപ്പിക്കുകയാണ്. അപ്പം അറ്റാച്ച് ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നു? ജനറ്റിക് മെറ്റീരിയൽ ബാക്ടീരിയൽ സെല്ലിലോട്ട് പോകുന്നു. ബാക്ടീരിയൽ സെല്ലിലോട്ട് ജനറ്റിക് മെറ്റീരിയൽ പോയാൽ എന്ത് സംഭവിക്കും? ബാക്ടീരിയൽ സെൽ ആ ജനറ്റിക് മെറ്റീരിയലിനെ, അതായത് വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ സ്വന്തം ജനറ്റിക് മെറ്റീരിയലായിട്ട് കണ്ട് അങ്ങ് അടിപൊളിയായിട്ട് ഡിവൈഡ് ചെയ്യിപ്പിക്കും, റെപ്ലിക്കേഷൻ നടത്തും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒന്നിൽ കൂടുതൽ വൈറൽ പാർട്ടിക്കിൾസ് ഫോം ചെയ്യുന്നു, അങ്ങനെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. ഇതാണ് സംഭവം, ഇതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഹെർഷെ ആൻഡ് ചേസ് വർക്ക് ടു ഡിസ്കവർ വെതർ ഇറ്റ് വാസ് പ്രോട്ടീൻ ഓർ ഡി എൻ എ ഫ്രം ദ വൈറസസ് ദാറ്റ് എൻ്റെ അടുത്ത ബാക്ടീരിയ. അപ്പോൾ നമ്മുടെ ഹെർഷെ ആൻഡ് ചേസിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? മെയിനായിട്ട് അവർക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് ഡി എൻ എ ആണോ പ്രോട്ടീൻ ആണോ വൈറസിൽ നിന്ന് ബാക്ടീരിയയിലോട്ട് പോകുന്നത്, ഇത്രയുമാണ് അവർക്ക് കണ്ടുപിടിക്കാനുള്ളത്. കാര്യം സിമ്പിളായിരുന്നു കേൾക്കുമ്പോൾ. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഈ വൈറസിനെ, ഈ ബാക്ടീരിയോ ഫേജസിനെ രണ്ട് കൾച്ചർ പ്ലേറ്റുകളിലായിട്ട് വളർത്തി. അപ്പോൾ ഒരു കൾച്ചർ പ്ലേറ്റിൽ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉണ്ടായിരുന്നു, മറ്റൊരു കൾച്ചർ പ്ലേറ്റിൽ റേഡിയോ ആക്റ്റീവ് സൾഫർ ഉണ്ടായിരുന്നു. എന്തിനാണ് ഈ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആൻഡ് സൾഫർ കൊടുക്കുന്നത്? അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അവർ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും, ലൈറ്റ്സ് എമിറ്റ് ചെയ്യും. ജസ്റ്റ് അത് സിമ്പിളായിട്ട് പറയുന്നതാണ്, അങ്ങനെയല്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പം വേഗം ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ റേഡിയോ ആക്റ്റീവ് റിലീസ് ചെയ്യുന്ന ഈ ഒരു പാർട്ടിക്കിൾസ്, അയണൈസിങ് പാർട്ടിക്കിൾസ് വെച്ചിട്ട് ഇവർക്ക് വേഗം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, ഓക്കെ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ഉണ്ട്
എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സിമ്പിളാണ്. നമ്മൾ ഈ ചില ബലൂൺസ് ബലൂൺസ് അല്ലല്ലോ, ഈ ചില ഇത് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഫ്ലൂറസെൻറ്റ് ലൈറ്റൊക്കെ ആയിട്ട് രാത്രി ഇരുന്ന് തിളങ്ങുന്ന സെയിം സംഭവം തന്നെ ഇതും ഇരുന്ന് തിളങ്ങും. അങ്ങനെ അങ്ങ് വിചാരിച്ചാൽ മതി. അപ്പം വേഗം ഇവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അത് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ സൾഫറും ഫോസ്ഫറസും എന്തുകൊണ്ട് എടുത്തു? ഡി എൻ എയിൽ നമുക്കറിയാം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സുകളുണ്ട്. അപ്പോൾ ഫോസ്ഫറസിന് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഡി എൻ എ ആൾക്കാരാണ്. സൾഫറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോട്ടീൻസ് ആയിരിക്കും എടുക്കുന്നത്. നമുക്ക് നമുക്കല്ലാതെ തന്നെ എക്സാമ്പിൾ അറിയാം, നമ്മൾ ബയോമോളിക്യൂൾസ് പഠിച്ചതാണ്. പ്രോട്ടീൻസിൻ്റെ അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്ന അമിനോ ആസിഡ്സുകൾ കൊണ്ടാണ്. ഈ അമിനോ ആസിഡ്സിൽ തന്നെ സൾഫറുകളുണ്ട്. സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റീൻ മെത്തിയോണിൻ ഒക്കെ പഠിച്ചതാണ് ഇല്ലേ. അപ്പോൾ സൾഫർ എടുക്കുന്നത് ഈ പ്രോട്ടീൻസുകളായിരിക്കും. അപ്പോൾ അതിന് അപ്പോൾ എന്ത് ചെയ്തു, ഫോസ്ഫറസും കൊടുത്തു സൾഫറും കൊടുത്തു. അപ്പോൾ ഈ ഒരു ഫോസ്ഫറസ് കൊടുത്ത കൾച്ചർ പ്ലേറ്റിൽ ഉണ്ടായിരുന്ന വൈറസസുകളെല്ലാം റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പുറത്തുള്ളവരെല്ലാം റേഡിയോ ആക്റ്റീവ് സൾഫർ 35 ആയിട്ടുള്ള വൈറസുകളായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നോക്കാം. They grew some viruses on a medium that contained radioactive phosphorus and some others on medium that contained radioactive sulfur. Viruses grown in the presence of radioactive phosphorus contained radioactive DNA but not radioactive protein. മനസ്സിലായല്ലോ. ഫോസ്ഫറസ് വളർത്തിയതിനകത്ത് റേഡിയോ ആക്റ്റീവ് ഡി എൻ എ ആയി, പ്രോട്ടീൻസ് നോർമൽ പ്രോട്ടീൻസ് ആണ്. സൾഫർ വളർത്തിയെടുത്ത് സോറി സൾഫർ കൊടുത്തെടുത്ത് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻസ് ആയി, നോർമൽ ഡി എൻ എ ആയി. ഇത്രയാണ് സംഭവം. ഓക്കെ, ഇനി അവരെന്താണ് ചെയ്തത്? ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് പ്രോസസ്സുകൾ വരുന്നത്. ഇവിടെ മൂന്ന് പ്രോസസ്സുകളാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ വരുന്നത്. എ ബി സി, അതായത് അറ്റാക്ക് ബെൻഡിങ് സെൻട്രിഫ്യൂഗേഷൻ, അല്ല ബ്ലെൻഡിങ് സെൻട്രിഫ്യൂഗേഷൻ. അറ്റാക്കിന് പകരം നമുക്ക് ഇൻഫെക്ഷൻ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാം കേട്ടോ, ഞാൻ ജസ്റ്റ് അതിനു വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ഫേജസ് ആർ എല്ലാ ഫസ്റ്റ് നമ്മുടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അറ്റാക്ക് സ്റ്റേജ് ആണ്. റേഡിയോ ആക്റ്റീവ് ഫേജസ് ആർ അലൗഡ് ടു അറ്റാച്ച് ടു ദ ഇക്കോളൈ ബാക്ടീരിയ. അപ്പോൾ ഈ വൈറസിനെ എന്തിനെ സമ്മതിപ്പിച്ചു? ഇക്കോളൈ ബാക്ടീരിയയുടെ സർഫസ് ഇപ്പോൾ ചെന്ന് അറ്റാച്ച് ചെയ്യാൻ സമ്മതിപ്പിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അകത്തോട്ട് കയറും അല്ലേ. യെസ്. അപ്പോൾ ഫസ്റ്റ് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വൈറസിൻ്റെ കോട്ട്സുകൾ, ഔട്ടർ ലെയേഴ്സിനെ റിമൂവ് ചെയ്ത് കളയുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്, ബ്ലെൻഡിങ് പ്രോസസ്സ്. അപ്പോൾ ഔട്ടർ കോട്ട്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ മാത്രം അകത്തോട്ട് കയറും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലെൻഡിങ് എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ്, അങ്ങനെ ജനറ്റിക് മെറ്റീരിയൽ അകത്തോട്ട് കയറി ബാക്ടീരിയ സെല്ലിനകത്തോട്ട് പോയി, ഇനി നടത്താൻ പോകുന്നത് സെൻട്രിഫ്യൂജേഷൻ. സെൻട്രിഫ്യൂജേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ വൈറൽ ജനറ്റിക് മെറ്റീരിയലിനെ ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം, അതിന് വേണ്ടിയിട്ടാണ് സെൻട്രിഫ്യൂജേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്തത്. ഇത്രയും സിമ്പിളായിട്ട് ഇനി പറഞ്ഞുതരാൻ പറ്റൂല, അത്രയും സിമ്പിളാക്കിയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം ഇവർക്ക് വേഗം അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ സെൻട്രിഫ്യൂജേഷൻ ചെയ്തു. അപ്പോൾ എന്തിനാണ്? ജനറ്റിക് മെറ്റീരിയൽസിനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബാക്ടീരിയ വിച്ച് വാസ് ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് ദാറ്റ് ഹാഡ് റേഡിയോ ആക്റ്റീവ് ഡി എൻ എ വാസ് റേഡിയോ ആക്റ്റീവ്. അപ്പോൾ ഈ ഇൻഫെക്റ്റ് ആയിട്ടുള്ള ഈ ബാക്ടീരിയയുടെ ഈ ജനറ്റിക് ഡി എൻ എ നോക്കിയപ്പോൾ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സോറി ഡി എൻ എ നോക്കിയപ്പോൾ അവരെല്ലാവരും എന്തായിരുന്നു? റേഡിയോ ആക്റ്റീവ് ആയിരുന്നു. അതുപോലെ തന്നെ എന്നാൽ ഇൻഫെക്റ്റഡ് ആകാത്ത ഈ ബാക്ടീരിയാസിൻ്റെ നോക്കിയപ്പോഴത്തേനും അവർ സോറി ഇൻഫെക്റ്റഡ് ആവാത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കെന്തിനാണ് ചിരി വരുന്നത്? അപ്പോൾ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വൈറസ് നോക്കിയപ്പോഴത്തേനും, വൈറസിൽ നോക്കിയപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡി എൻ എ കാണാൻ സാധിച്ചു. അപ്പോൾ അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്, ബാക്ടീരിയ വിച്ച് വാസ് ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് ദാറ്റ് ഹാഡ് റേഡിയോ ആക്റ്റീവ് ഡി എൻ എ വെർ റേഡിയോ ആക്റ്റീവ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ട് കാണിച്ചു, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഡി എൻ എ വാസ് ദ മെറ്റീരിയൽ ദാറ്റ് പാസ്ഡ് ഫ്രം ദ വൈറസ് ടു ദ ബാക്ടീരിയ. അപ്പോൾ ഇവർ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ ബാക്ടീരിയനെ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോഴത്തേനും ഡി എൻ എ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഡി എൻ എ ആണ് അവിടെ കണ്ടത്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഡി എൻ എ ആണ് ഒരു ജനറ സോറി ഒരു എന്തായിരുന്നു വൈറസ് ചെയ്യുന്ന, അതായത് ബാക്ടീരിയ ഫേജസ് ചെയ്യുന്ന തിരിച്ചു ബാക്ടീരിയയിലോട്ട് വന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നും അവർക്ക് മനസ്സിലായി. നെക്സ്റ്റ് സെൻറ്റൻസ്, ബാക്ടീരിയ ദാറ്റ് വെയർ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് ദാറ്റ് ഹാഡ് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻസ് വെയർ നോട്ട് റേഡിയോ ആക്റ്റീവ്. അപ്പോൾ ഈ വൈറസുമായിട്ട് ഇൻഫെക്റ്റ് ചെയ്ത ഈ ബാക്ടീരിയോസിൽ പ്രോട്ടീൻസ് ചെക്ക് ചെയ്തു. ഈ പ്രോട്ടീൻസ് ചെക്ക് ചെയ്തപ്പോൾ ആ പ്രോട്ടീൻസുകളൊന്നും റേഡിയോ ആക്റ്റീവ് അല്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻസ് കൊടുത്ത ആ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻസ് അകത്തോട്ട് ബാക്ടീരിയ സെല്ലിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസ് ജനറ്റിക് മെറ്റീരിയൽ അല്ല, അവരെടുത്തങ്ങ് ദൂരെ കളഞ്ഞു. ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് പ്രോട്ടീൻ ഡിഡ് നോട്ട് എൻ്റർ ദ ബാക്ടീരിയ ഫ്രം ദ വൈറസസ്. കണ്ടാ
DNA is there for the genetic material that pass from the viruses to the bacteria. മനസ്സിലായല്ലോ. നമ്മുടെ ഈ പിക്ചർ നോക്കാം. ഈ പിക്ചറിൻ്റെ ഒരു പ്രത്യേകത, റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾസ് എല്ലാം റെഡ് കളറിലാണ്, അല്ലാത്ത നോർമൽ എല്ലാം ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നോക്കുമ്പോൾ ബാക്ടീരിയോ ഫേജ് റേഡിയോ ആക്റ്റീവ് സൾഫർ കൊടുത്തിരിക്കുകയാണ്. സൾഫർ പ്രോട്ടീൻ കോഡ്സ് ആണ്, പ്രോട്ടീൻ കോഡ്സ് ആണ് ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വൈറസസിൻ്റെ ആ ഒരു ഔട്ടർ ലെയറാണ് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സെക്കൻഡ് പിക്ചർ നോക്കുമ്പോഴത്തേനും ആ ഫസ്റ്റ് സൾഫർ 35 കൊടുത്തു, അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ബ്ലാക്ക് കളർ സംഭവമാണ് അകത്തോട്ട് കയറുന്നത്. അതാണ് ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ നോ റേഡിയോ ആക്റ്റീവ് സൾഫർ 35 ഡിറ്റക്റ്റഡ് ഇൻ ദ സെൽസ്. ഇവിടെ ഒരു സൾഫർ സെൽസും അവസാനം സെൻട്രിഫ്യൂജേഷൻ കഴിഞ്ഞതിന് ശേഷം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ സൂപ്പർ നാറ്റൻറ്റ്, അതായത് ഞാൻ പറഞ്ഞില്ല, സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോഴത്തേനും പാർട്ടിക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സെൻട്രിഫ്യൂജേഷൻ. അപ്പോൾ അതിന് ബാക്കി വന്ന റെംനൻസിനകത്ത് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻസ്, റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻസ് അകത്തോട്ട് കയറിയിട്ടില്ല എന്നർത്ഥം. നെക്സ്റ്റ് വരുന്ന ആ പിക്ചർ നോക്കുക, അതിനകത്ത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് 32 കൊടുത്തിട്ടുണ്ട്. ഡി എൻ എയിലാണ് അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിരിക്കുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഡി എൻ എ അകത്തോട്ട് കയറുന്നു, ബ്ലെൻഡിങ് നടത്തുന്നു, സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. അപ്പോൾ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പം ആ സെൽസിനകത്ത് തന്നെ ഫോസ്ഫറസ് റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സൂപ്പർ നെറ്റിനകത്ത് ഒന്നുമില്ല, അവിടെ ഒരു സാധനവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി, ഡി എൻ എ ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതോടുകൂടെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. ഫേസ്ബുക്ക്, ടെലഗ്രാം, ഇൻസ്റ്റാഗ്രാം, യു ആർ ക്വാറന്റൈൻ ടീച്ചർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.